നമസ്കാരം സാറുമാരെ. സാറുമാർക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സാറുമാരുടെ വീട്ടിലും എല്ലാവർക്കും സുഖമാണ് എന്നും വിചാരിക്കുന്നു. ഇനി സുഖമല്ലെങ്കിൽ എല്ലാവർക്കും എത്രയും വേഗം ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കട്ടെ എന്നും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ സാറുമാർ ഇന്നലെ 24,000 രൂപ പിഴയടിച്ച ഒരു നാടക സമിതി വണ്ടിയിൽ ഒരു കഥന കഥ കേൾക്കാനിടയായി സാറേ. എന്തായിരുന്നാലും സാറുമാർ ഈ പാവങ്ങളെയൊക്കെ ഓടിച്ചിട്ട് പെറ്റിയടിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞു. അല്ല, പോലീസുകാരും മിച്ചമൊന്നുമല്ല. കാണാതെ പോയ ഉണ്ട കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിലും അവർക്ക് ശുഷ്കാന്തി എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളെ ലാത്തി എറിഞ്ഞു വീഴ്ത്താനും പാവപ്പെട്ട ജനങ്ങളെ ഓടിച്ചിട്ട് പിടിച്ച് ഹെൽമെറ്റിന് മറ്റും പിഴയടിക്കാനും വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഊതട കായ് കായ് കങ്ങ ജായിച്ച ഞാൻ എന്നൊക്കെ പറയാനൊക്കെയാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് താല്പര്യം. പക്ഷെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തീർത്തും വ്യത്യസ്തമായ ഒരു ശൈലിയാണ് അവലംബിച്ചു വരുന്നത്. വലിയ വലിയ ആൾക്കാരെയൊന്നും പിടിക്കില്ല, പാവപ്പെട്ട ആൾക്കാരെയൊക്കെ പിടിച്ച് അവരുടെ താടിക്കിട്ട് തട്ടി പൈസ ഈടാക്കുക എന്നുള്ളതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കൊച്ചു കൊച്ചു ലീലാവിലാസങ്ങളിൽ പെടുക എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നലെ ഒരു നാടക സമിതിക്ക് 24,000 രൂപ പിഴയടിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. സംഭവത്തിന്റെ രത്ന ചുരുക്കം ഒന്ന് പറയാം. അതായത്, ബ്ലാങ്ങാട് നാടകം കളിക്കാനായി ചിറായിൽ നിന്നും പോയ ട്രൂപ്പിനാണ് പിഴ ഇട്ടുകൊടുത്തത്. അശ്വതി നാടക ട്രൂപ്പ് എന്ന് പറയുന്ന വണ്ടി വന്നപ്പോൾ അവരെ ചേറ്റുവ പാലത്തിട്ട് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓടിച്ചിട്ട് പിടിച്ചാണ് പിഴ അടിച്ചു കൊടുത്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സംഭവത്തിന്റെ ഒരു വിശദീകരണവും പുറത്തു വന്നിട്ടുണ്ട്. 24,000 രൂപയല്ല പിഴ, 24,000 സ്ക്വയർ സെന്റിമീറ്ററിനാണ് പിഴ അടിച്ചു കൊടുത്തത് എന്നുള്ള ഒരു വിശദീകരണവും വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വഴിയെ വരാം. തൃശൂർ AMBI ഷീബ എന്ന് പറയുന്ന മാഡമാണ് അവർക്ക് പിഴ അടിച്ചു കൊടുത്തത് എന്നുള്ള രീതിയിലും സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം ഇങ്ങനെ ഇരമ്മുന്നുണ്ടായിരുന്നു. നാടകത്തിനൊക്കെ ഇപ്പോൾ ഒന്നോ രണ്ടോ ട്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പോലെ മാന്നാർ മതായി സ്പീക്കിങ്ങോ ഉർവശി തിയേറ്റേഴ്സ് ഒന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അവരൊന്ന് ജീവിച്ച് പൊക്കോട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ എല്ലാം പറയുന്നത്. പക്ഷേ മാഡം പറയുന്നത് നിയമവിരുദ്ധമാണ്. കാരണം ഈ നാടകത്തിന് പോകുന്ന വണ്ടികളുടെ മുകളിൽ ബോർഡ് വയ്ക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. പിന്നെ മാഡത്തിന് മാത്രം അറിയാവുന്ന കുറച്ച് കടിച്ചാപ്പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളുടെ റൂളുകളൊക്കെ എടുത്ത് നമ്മുടെ നാടക സമിതിയിലെ പാവം കലാകാരന്മാരുടെ മുമ്പിലൊക്കെ നിരത്തിയിട്ട് വയലേഷൻ ഓഫ് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾ 191 പ്രകാരം ഇത് കുറ്റകരമാണ്, ഐ ഡോണ്ട് അഡ്മിറ്റ് ഇറ്റ്, ഐ ഡോണ്ട് അഡ്ജസ്റ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ഞാൻ വച്ചു പൊറുപ്പിക്കില്ല, അങ്ങനെ ഞാൻ വളരെ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാണ് മാഡം അവിടെ പിഴ അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ പാവങ്ങളുടെ താടിക്ക് തട്ടി പൈസ ഉണ്ടാക്കുന്നതിലും ഭേദം, നമ്മുടെ കഴിഞ്ഞ ദിവസം KSRTC ഒരു മിന്നൽ പണിമുടക്ക് നടന്നു, അറിഞ്ഞായിരുന്നു? അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പണിമുടക്ക് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമുവൽ ലോപ്പസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ പിടിച്ച് അകത്തിട്ടതിന്റെ പേരിൽ KSRTC ബസ്സുകളെല്ലാം കൊണ്ട് നമ്മളെ തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും ശങ്കർ പടങ്ങളിലൊക്കെ കാണുന്നത് പോലെ നമ്മുടെ കിഴക്കേക്കോട്ട, അതായത് തിരുവനന്തപുരത്തിന്റെ നഗരഭാഗമായ കിഴക്കേക്കോട്ടയിൽ കൊണ്ട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ ഇട്ടായിരുന്നു. നല്ല തീപ്പട്ടി കൂട് പോലെ ഇങ്ങനെ മുകളിലത്തെ വിഷ്വലൊക്കെ ഉണ്ട്, എടുത്ത് കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ 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 നിരത്തിയിട്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ജനിക്കുന്നെങ്കിൽ സാമുവൽ ലോപ്പസ് ഒക്കെ ആയിട്ട് ജനിക്കണം. മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിട്ടാൽ പോലും CPM കാരന്മാർ ഇത്രയ്ക്കും ഭംഗിയായിട്ട് പ്രതിരോധിക്കാൻ പറ്റില്ല. ഇത് നഗരമൊന്ന് സ്തംഭിച്ചു പോയി. അപ്പൊ ഇതിലൊന്നും ഒരു നടപടിയും ആ സമയത്ത് എടുക്കാനൊന്നും ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെയും കണ്ടില്ല എന്നറിയുമ്പോൾ വല്ലാത്ത ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ മാഡം പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വയലേഷൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മാഡത്തിന്റെ ഭാഗത്ത് ഒരു ശരിയുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഇത് വയലേഷൻ ആണെന്ന് വരുന്ന ആൾക്കാർക്ക് കൂടെ അറിയണ്ടേ? നിങ്ങൾക്കറിയാവുന്ന റൂളുകൾ ജനങ്ങൾക്ക് കൂടെ അറിയണമല്ലോ, എങ്കിൽ മാത്രമല്ലേ അവരത് അനുസരിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഋഷിരാജ് സിംഗ് സാറ് 14 സെക്കൻഡ് പെണ്ണുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കേസെടുക്കാം എന്നുള്ളൊരു റൂള് നിയമസംഹിതയിലുണ്ട്. അതൊരു റൂള് തന്നെയാണ്, പക്ഷെ അത് ജനങ്ങൾക്കറിയത്തില്ലല്ലോ. ഋഷിരാജ് സിംഗ് അത് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ട്രോള് പോലെയാണ് തോന്നിയത്, അതുകൊണ്ട് ഭയങ്കര ട്രോളായിരുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു റൂളായിരുന്നു. അപ്പൊ ഇതുപോലെ കടിച്ചാ പൊട്ടാത്ത റൂളുകൾ, നിങ്ങൾക്കറിയാവുന്ന റൂളുകൾ, ഒരു വണ്ടി കണ്ടാൽ അതിലെല്ലാം ക്ലിയർ ആണെങ്കിൽ പോലും ഉടനെ നിയമസംഹിത എടുത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കണ്ടിട്ട് അതിൽ ഇങ്ങനൊരു നിയമം ഉണ്ടല്ലോ എന്ന് കരുതി പിഴ ഈടാക്കാൻ നിൽക്കാതെ പാവങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നുള്ള ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയർന്നു വന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, സിനിമാ മേഖലയിൽ നിന്ന് കലാകാരന്മാരെ പിടിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നാടകമൊക്കെ ആയതുകൊണ്ടായിരിക്കും. നമ്മുടെ തിലകൻ ചേട്ടനൊക്കെ നാടകത്തിൽ നിന്നാണല്ലോ സിനിമാ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ചത്. പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ സിനിമാ മേഖലയിലെ ചില സ്വജനപക്ഷപാതമൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പുള്ളിക്കാരനെ അടിച്ചൊതുക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നാടകത്തിൽ നിന്ന് ആരും സിനിമയിലേക്ക് വരണ്ട എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം നാടക സമിതിക്കാർക്ക് പിഴയിട്ടപ്പം സിനിമാക്കാരും തിരിഞ്ഞു നോക്കാത്തത്. ഇനി മറ്റൊരു കാര്യം, തിരിഞ്ഞു നോക്കിയ 2-3 പേരുണ്ട്. നമ്മുടെ ഹരീഷ് പേരടി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബൈജു കൊട്ടാരക്കരെ, സംവിധായകനായ ബൈജു കൊട്ടാരക്കരയും ഒരു ചെറിയൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും വണ്ടിയിൽ റൂൾസ് ഒന്നും പാലിക്കാതെ തേരാ പാരാ പോകുന്ന ഈ കാലത്താണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പാവപ്പെട്ട നാടകക്കാരുടെയൊക്കെ താടിക്ക് പിടിച്ച് തട്ടി
എന്ത് പ്രഹസനമാണ് സജി എന്നാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വാഹനത്തിൽ ചീറിപ്പാഞ്ഞ് വരുമ്പോൾ വാഹനങ്ങളൊന്നും പോലീസുകാരും മാറ്റിയില്ല, ട്രാഫിക് ഒഴിച്ചു നിർത്തിയില്ല. ഒരു 10 മിനിറ്റ് ട്രാഫിക്കിൽ കടന്നു എന്ന് പറഞ്ഞ് 10 പോലീസുകാർക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുത്ത നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. എന്തായാലും ബൈജു കൊട്ടാരക്കഥ ചേട്ടൻ നടത്തിയ ആ ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. സുഹൃത്തുക്കളെ, ഇന്നലെ തൃശ്ശൂർ ചേറ്റുവയിൽ വെച്ച് നാടക കമ്പനിയുടെ വണ്ടി തടഞ്ഞു നിർത്തി 24,000 രൂപ ട്രാഫിക് പോലീസ് പിഴയിൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വൈദ്യപ്പെടുപ്പിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നാടകം തൊഴിലാക്കി അല്ലെങ്കിൽ നാടകം പിന്നെ നാടകത്തിൽ അഭിനയിച്ച് കുടുംബം പുലർത്താൻ വേണ്ടി നടക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരാണ് നാടകരംഗത്തുള്ളത്. ഒരുപാട് പേരുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഇവരുടെ എന്താണ് പറയുന്നത്, ഇവരുടെ ചട്ടിയിൽ കൈയിട്ട് വാരാൻ ചെല്ലുന്ന ഈ ട്രാഫിക് പോലീസുകാരെ കുറിച്ച് എന്താണ് ഈ നാട്ടിൽ പറയുക? ഇതൊരു കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിലൂടെ ഭരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരന് ജീവിക്കണ്ടേ? ഒരു സാധാരണ കലാകാരന് നീതി നിഷേധിക്കുന്ന എന്ത് പരിപാടികളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ഉദ്യോഗസ്ഥർക്ക് കടിഞ്ഞാനാണ് അവിടെ ആരുമില്ലേ? ഒരു ഒറ്റ കാര്യം മാത്രം ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടില് എന്തോരം വണ്ടികൾ വിദേശ രജിസ്ട്രേഷനും അല്ലെന്നുണ്ടെങ്കിൽ പോണ്ടിച്ചേരി രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞ് കോടികളുടെ വണ്ടി ഇറത്തി നിരക്കിലിറത്തി കാസർഗോഡ് മുതൽ പാറശാല വരെ നിരന്നോടുന്നുണ്ടല്ലോ. ഇവിടെ എത്ര വണ്ടികൾക്ക് വേഗപ്പൂട്ടിടാൻ വേണ്ടിയിട്ട് ബസ്സുകൾക്കും ലോറികൾക്കും പിന്നെ അതേപോലെ ടൂറിസ്റ്റ് ബസ്സുകൾക്കും പിന്നെ സർവീസ് ബസ്സുകൾക്കും ഒക്കെ വേഗപ്പൂട്ടിടാൻ വേണ്ടി ഗവൺമെന്റ് ഓടിട്ടല്ലോ. എത്ര വണ്ടികൾ കിട്ടിയിട്ടുണ്ടെന്ന് ഈ ട്രാഫിക് ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടുണ്ടോ? ഇവിടെ നടക്കുന്ന ട്രാഫിക് ലംഘനങ്ങളെല്ലാം പിന്നെ ഇവർ കണ്ടില്ലെന്ന് നടക്കുന്ന എത്രയോ എണ്ണമുണ്ട്. അപ്പോൾ ഇവിടെ അധികാരവും പണവും ഉള്ളവന് ഇവിടെ നിയമമില്ല. പാവപ്പെട്ട കലാകാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിടാൻ വേണ്ടി ട്രാഫിക് ഉദ്യോഗസ്ഥർ വരെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം ഇവരുടെ ഈ എഴുതി കൊടുത്ത 24,000 രൂപ പിഴ പിൻവലിക്കുകയും നാടക വണ്ടികൾക്ക് ബോർഡും അവരുടെ പേരും ആ വണ്ടിക്കകത്ത് ആലേഖനം ചെയ്യാനുള്ള ഒരു നിയമം കേരളത്തിൽ ഗതാഗത വകുപ്പ് കൊണ്ടുവരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് ഒരു കൂട്ടം കലാകാരന്മാരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്, അല്ലാതെ ഇവരാരും കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നാടകത്തിൽ അഭിനയിക്കുന്നത്. ഈ നാടകത്തിൽ അഭിനയിച്ച് എത്രയോ പേര് സിനിമയിലും വന്നിട്ടുണ്ട്. ശ്രീമാൻ തിലകൻ, രാജീവ് ബീദേവ് ഉൾപ്പെടെ നമ്മുടെ ജോലിപ്പെടുത്ത ജോലി മാറ്റി ഉൾപ്പെടെ എന്തോരം പേര് സിനിമയിലും വന്നിട്ടുണ്ട്. ഇതിട്ട് ഒരു സിനിമാക്കാരൻ ഇതിനെ കുറിച്ച് അറിയുന്നു, ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? സുഹൃത്തുക്കളെ, നിങ്ങളാരും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? ഞാൻ പറയുന്നത് ഒരു കലാകാരൻ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എല്ലാവരുടെയും പ്രശ്നങ്ങളായിട്ട് എടുക്കണം. ഒരു പാവപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പ്രശ്നമാണ്. ഇവിടെ ജീവിക്കാനാണ് ആൾക്കാർക്ക് അവകാശം വേണ്ടത്, അല്ലാതെ ഇവിടെ കോടികൾ സമ്പാദിക്കാനല്ല. ജീവിക്കാൻ വേണ്ടി നടക്കുന്നവനെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ ഈ ഗവൺമെന്റ് അനുവദിക്കരുത്.